ഹായ് സുഹൃത്തുക്കളെ, അലിയാണ്, അലി പരപ്പനങ്ങാടി കേട്ടോ. അപ്പൊ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. സംഭവം മനസ്സിലായോ? ഈ വീട്ടിന്റെ അകത്തുണ്ട് ആ സംഭവം. അപ്പൊ ഞാൻ കാണിച്ചു തരാം. അപ്പോ ഭാരത സർക്കാർ പത്മശ്രീ നൽകിയിട്ടുണ്ട് കേട്ടോ. അപ്പോ അവർക്ക് യൂണിവേഴ്സിറ്റിന്റെയും മലയാള യൂണിവേഴ്സിറ്റിന്റെയും എം എക്ക് പഠിക്കാനുണ്ട്, നമ്മളെ യു പി സ്കൂളിൽ പഠിക്കാനുണ്ട്. അപ്പോ പ്രത്യേകം രക്ഷിതാക്കളോട് പറയാനുള്ള, ഉമ്മമാരോട് ഉപ്പമാരോടൊക്കെ പ്രത്യേകം പറയും, നിങ്ങളെ കുട്ടികൾക്ക് ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇത് ഒരു എന്താണ് പാഠപുസ്തകമാണ്. ഞാനൊരു പാഠപുസ്തകം വരയ്ക്കാൻ പോവുകയാണ്, ജീവിതത്തിലെ എന്താണ് കഷ്ടപ്പാടുകളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുള്ള. അപ്പൊ നമുക്ക് ആളെ കാണാം. അവിടെ ചെന്നാലും ഞെട്ടിപ്പോവും, അത്രക്കും മൊമെന്റുകൾ അവാർഡുകളൊക്കെ വരി വരി വരി. ഈ പറഞ്ഞുകൊണ്ട് ഞാൻ വെറുപ്പിക്കണില്ല, നമുക്ക് നേരിട്ട് കാണാം. അസ്സലാമു അലൈക്കും. ഇതൊന്ന് പിടിച്ചോളെ. പിന്നെ ആളെ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? റാബിയാത്താണ്, പിന്നെ കെ വി റാബിയ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ട് പോണല്ലേ? അപ്പോ ഞാന് പറഞ്ഞതാണ് പബ്ലിക്കിനോട്, എന്താണ് ജീവിതത്തിലെ ഒരു എന്താണ് പാഠാണ് നിങ്ങള്. കാരണം കുഞ്ഞിലെ അല്ലെ, ഇത് ഈ ഇതില് ഇപ്പോ എത്ര വയസ്സില് വീൽചെയറിൽ കയറി? ജീവിതത്തിലേക്ക് ഭീഷണിയൊക്കെ നേരിട്ടുണ്ട് അല്ലെ? ശത്രുക്കളുണ്ടോ സത്യത്തില്? ഈ പാവത്തിന് നടക്കാൻ പറ്റാത്ത വീൽചെയറിൽ കയറി എന്തിനാന്ന് വെച്ചാല് കൗൺസിലിംഗ് കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പൊ കൗൺസിലിംഗ് രംഗത്ത് നമ്മള് ഒരു രണ്ട് പിന്നെ സെക്ഷനിലാണ് ആളുകളെ കിട്ടുക. ഒന്ന് പീഡനം അനുഭവിക്കുന്നത്, ഒന്ന് പീഡനം കൊടുക്കുന്നത്. ജീവിതത്തിലെ ചെറുപ്പം മുതലുള്ള ഒരു ചുരുക്കിട്ട് ഒന്ന് പറയോ. നമ്മളെ ഭാരതം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട് അല്ലെ, പിന്നെ വിദേശത്ത് നിന്നൊക്കെ പല അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒന്ന് പ്രധാനപ്പെട്ട ഒന്ന് ഒരു അവാർഡിന്റെ പേര് പറയാം. വിദേശത്ത് നിന്ന് കിട്ടിയിട്ടുള്ള യു എൻ അവാർഡ് കിട്ടിയിട്ടുണ്ട് അല്ലെ, ഒന്ന് പറയോ. കുട്ടിക്കാലം മുതൽക്കുള്ള ഒന്ന് പൊക്കി വെച്ചോളൂ. ഏകദേശം കുറച്ചെങ്ങനെ അങ്ങനെ എന്റെ കഥ കേരളത്തിന് അറിയാവുന്നതാണ്. എന്നിരുന്നാലും അലി പറഞ്ഞ സ്ഥിതിക്ക് റിപ്പീറ്റ് ചെയ്യാം. ഞങ്ങൾ 6 പെൺമക്കൾ, രണ്ടാമത്തെ അവൾ ഞാൻ. ഞങ്ങൾക്ക് സഹോദരങ്ങളില്ല. അപ്പോ ചെറുപ്പം മുതലേ എനിക്ക് നടക്കാൻ നല്ല പ്രയാസമുണ്ട്. എന്നിരുന്നാലും 14 വയസ്സ് വരെ നടന്നു. 14 വയസ്സിന് ശേഷം കാലിന്റെ മുട്ടിന് താഴെയുള്ള വളർച്ച നിൽക്കുകയും മേലേക്കുള്ള ശരീരം തടിക്കുകയും ചെയ്തപ്പോൾ കാലിന് ശക്തി താങ്ങാൻ കഴിഞ്ഞു. അങ്ങനെ വീൽചെയറിലായി. പക്ഷെ എനിക്ക് പഠിക്കണം. അപ്പൊ ഇവിടെ അന്ന് റോഡൊന്നുമില്ല, കുന്നുകളും മലകളും പിന്നെ കുറെ തേങ്ങയിടുന്ന സ്ഥലവും പറമ്പും അല്ലാതെ അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എനിക്ക് സ്കൂളിലൊന്നും പോകാൻ കഴിയുമായിരുന്നില്ല. അപ്പൊ എന്റെ ഉപ്പാന്റെ ഒരു അനിയന് സൈക്കിളില് ഉന്തി കൊണ്ടുപോയാക്കി, ഒരുപാട് തവണ തള്ളിയിടും. പിന്നെ സ്കൂളിൽ പോകുമ്പോ അവന് ഞാന് അവൻ ചോദിക്കുന്നൊക്കെ കൊടുക്കണം, പിക്ചറ്, കളപ്പൊട്ട കൊണ്ടുള്ള മാല. അങ്ങനെ ഒരുപാട് ചൂഷണം ചെയ്തിട്ടുണ്ട്. ഏതായാലും അവന്റെ ചൂഷണത്തിനൊക്കെ വിധേയമായി SLC നല്ല മാർക്ക് കിട്ടിയപ്പോ PDC പോണം. അങ്ങനെ ഒരു അനിയത്തിയെ കൊണ്ട് വീട് പിന്നെ FPSMO കോളേജിന്റെ അടുത്തേക്ക് താമസം മാറ്റി. അവിടെ നിന്ന് SSLC അല്ല PDC പൂർത്തിയാക്കി. പക്ഷേ PDC പൂർത്തിയാക്കിയപ്പോഴേക്ക് എന്റെ കാലുകൾ പൂർണമായും വളഞ്ഞുപോയി. പിന്നെ എനിക്ക് വീൽചെയർ വേണം. പക്ഷേ അത് മാത്രല്ല, ഔപചാരികമായ എന്റെ വിദ്യാഭ്യാസത്തോട് എന്നേക്കുമായി ഞാൻ വിട പറയേണ്ടിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കി. ഇന്നത്തെ കുട്ടികൾക്ക് ഇന്നത്തെ ഒരു അവസ്ഥയിലാണെങ്കിൽ ഞാൻ എന്റെ പഠനം നിർത്തേണ്ടിയിരുന്നില്ല. കാരണം വീൽചെയർ പോകാനുള്ള സൗകര്യങ്ങളും യാത്രാ സൗകര്യവും പിന്നെ സമൂഹത്തിന്റെ പ്രോത്സാഹനവും എല്ലാം ഉണ്ട്. അപ്പൊ അന്ന് അതൊന്നും ഇല്ലാതിരുന്ന ആ പഴയ കാലത്ത്. ഇന്ന് സത്യത്തില് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകള് സെലിബ്രിറ്റി ലെവലിലാണ് അല്ല, സോഷ്യൽ മീഡിയ അവർക്ക് നല്ല കയ്യടി കൊടുക്കുന്നുണ്ട്, അവരെ നല്ല സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് അതില്ല, വളർത്തി കൊണ്ടുവരുന്നുണ്ട്. അന്നൊന്നും ഇങ്ങനെ റാബിയുണ്ട് എന്ന് ആർക്കും അറിയില്ല. അല്ലല്ല, എല്ലാരും അറിഞ്ഞിട്ടുണ്ട്. കാരണം പത്രമാധ്യമങ്ങളില് അന്നത്തെ പത്രത്തിലെല്ലാം ഫുൾ പേജില്. അതൊന്ന് പറഞ്ഞു കൊടുക്ക, ആളുകൾക്ക് അത് താല്പര്യം ഉണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ സെലിബ്രേറ്റ് അന്നത്തെ കാലത്ത് പത്രത്തിലെല്ലാം നിറഞ്ഞു നിന്നത്? അത് എങ്ങനെയാണ് തുടക്കം? എങ്ങനെയായിരുന്നു ഈ സാക്ഷരതാ പ്രവർത്തനം? അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് PDSOയോട് കൂടി കാലുകൾ നഷ്ടപ്പെട്ട് ഞാൻ വീട്ടിലിരുന്നു. അപ്പൊ എനിക്കൊരു വാശി. എന്റെ കൂട്ടുകാരൊക്കെ BA BSC MA MSC അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് പോയപ്പോ എനിക്ക് അവരെല്ലാവരും പഠിക്കുന്നത് ഒന്നിച്ച് പഠിച്ചെടുക്കണം. ആ ഞാൻ പുസ്തകങ്ങളൊക്കെ വാങ്ങി മുഴുവൻ പഠിച്ചെടുത്തു. പക്ഷേ എനിക്ക് പരീക്ഷ എഴുതാൻ പോകാൻ കഴിഞ്ഞില്ല. പഠിച്ചെടുത്തതിന് ശേഷം എനിക്ക് നല്ലൊരു ടീച്ചറാകാൻ കഴിയും എന്നെനിക്ക് ഉറപ്പുണ്ടായി. അങ്ങനെ ഞാൻ ട്യൂഷൻ എടുത്തു, ട്യൂഷനിലൂടെ നല്ല വിജയം കണ്ടെത്തി. പിന്നെ
അതിനുശേഷം സാക്ഷരതാ പ്രവർത്തനം വന്നു. സാക്ഷരതാ പ്രവർത്തനത്തിലൂടെയും നല്ല വിജയം കണ്ടെത്തി. പിന്നെ വികലങ്ങരായ സ്കൂളുകൾ, കുട്ടികൾക്കുള്ള സ്കൂളുകൾ തുടങ്ങി. അപ്പൊ അതിലൂടെയൊക്കെ നല്ല വിജയം കണ്ടെത്തിയപ്പോ പിന്നെ സെലിബ്രിറ്റി ആയി മാറി. കുറേ സ്ത്രീകൾക്ക് പിന്നെ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള കുറേ സ്ത്രീകൾക്ക് നിങ്ങൾ ജീവിതം പിന്നെ പച്ചപിടിക്കാൻ ഹെൽപ്പ് ചെയ്തു എന്നുള്ള ആ രീതിയിൽ എന്ത് സംഭവം എന്താണ്? മറ്റുള്ളവരെ ചെറുകിട വ്യവസായത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ എന്ത് സംഭവം? ഒരു കുടിൽ വ്യവസായം ഉണ്ട് നല്ല, അത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും നല്ല കുടിൽ വ്യവസായം. കവർ നിർമ്മാണ യൂണിറ്റ്, മെഡിസിൻ കവർ നിർമ്മാണ യൂണിറ്റ്, അതേപോലെ വലിയ ബാഗ് ഉണ്ടാക്കുന്നത്. പിന്നെ ചലനം സാക്ഷരതാ വികസന സംഘം, ഞങ്ങളൊരു 100-300 പ്രവർത്തകര് എന്റെ കീഴിൽ ജോലി ചെയ്തിരുന്നു. അപ്പോ അവർക്ക് അവിടെ കൂൺ കൃഷി, തയ്യൽ, എംബ്രോയിഡറി, സ്ക്രീൻ പ്രിന്റിങ്, മെഴുകുതിരി നിർമ്മാണം, സോപ്പ് നിർമ്മാണം, പിന്നെ തീപ്പെട്ടി നിർമ്മാണം, ചവിട്ടി നിർമ്മാണം, അതിൽ നിന്നൊക്കെ എല്ലാരും കര കയറി. കുറേ സ്ത്രീകൾക്ക് അത് സാമ്പത്തികമായിട്ട് തീർച്ചയായും അവരെല്ലാവരും ഇന്ന് നല്ല അടിപൊളി നിലയിലാണ്. ഓ, അവരൊക്കെ പറയുന്ന തന്നെ ഞങ്ങള് ജീവിതം തുഴയാൻ പഠിപ്പിച്ചത് ചലനമാണ്. പിന്നെ സാക്ഷരതാ മിഷന്റെ ഐക്കണായി മാറിയല്ലോ അല്ലെ കേരള സർക്കാർ, അതെന്താ എങ്ങനെയാന്ന് പറയും? സാക്ഷരതാ മിഷൻ സാക്ഷരതാ പ്രവർത്തനം തുടങ്ങി. അപ്പൊ മുതിർന്നവരെ പഠിപ്പിക്കുന്നതാണ് അതിന്റെ ഉദ്യമം. അപ്പൊ നമ്മളെക്കാൾ മുതിർന്നവരാണ് മുന്നിലിരിക്കുന്നത്. അപ്പൊ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അതാണ് പഠിപ്പിക്കേണ്ടത്. പക്ഷേ എനിക്ക് അവർക്ക് കൊടുക്കുന്ന കോഴ്സുകൾക്ക്, അതുകൊണ്ട് തന്നെ അതിൻ്റെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്, നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുള്ള ബിഷപ്പുരന്മാർ നല്ല പോലെ മാർഗനിർദ്ദേശം നൽകിയാണ്. പക്ഷെ എനിക്ക് ഒരു ഇന്നൊരു ഇൻസ്ട്രക്ടർ ആയാൽ അംഗീകരിച്ചില്ല. പറഞ്ഞ മൂലയിൽ ഇരിക്കുന്ന ഒരാളാണ്, എനിക്കൊരു അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഒരു ക്ലാസ് പോലും പങ്കെടുക്കാൻ കഴിയുമായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ ഒരു ഇൻസ്ട്രക്ടർ ആയി ആരും അംഗീകരിച്ചില്ല. പക്ഷേ ഞങ്ങളുടെ അടുത്തുള്ള ഒരു സുബൈർ എന്ന യുവാവ് ഏറ്റെടുത്ത ക്ലാസ് അവൻ എന്നെ ഏൽപ്പിച്ചിട്ട് പരീക്ഷ എഴുതാൻ പോയതാ. സുബൈർ പിന്നെ വന്നിട്ടില്ല. അപ്പൊ ആ ക്ലാസ് ഞാൻ ഏറ്റെടുത്ത്, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വർഷങ്ങൾ തൊട്ട് കുറേ മുമ്പ് ഒരു വായനയായിരുന്നു എൻ്റെ ഉദ്യമം. ഒരു 10-20 വർഷം ആരോരും കാണാത്ത റാബിയ വെള്ളിലക്കാട്ടിൻ്റെ ഒരു മൂലയിലിരുന്ന് പുസ്തക പുഴുവായിരുന്നു. ആ കാലഘട്ടമാണ് ഇന്നത്തെ എന്നെ ഞാനാക്കി രൂപീകരിച്ചത്. ആ പുസ്തക വായനയിൽ നിന്ന് എനിക്ക് കിട്ടിയ അറിവ് മുതിർന്നവരെ എന്നല്ല, കുട്ടികളെ എന്നല്ല, വികലാംഗരെ എന്നല്ല, എല്ലാവരെയും പഠിപ്പിക്കാനുള്ള ഐഡിയകൾ എനിക്ക് ഉണ്ടാക്കി തന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പഠിപ്പിച്ച ആ മുതിർന്നവരെല്ലാം വളരെ വളരെ മാറ്റങ്ങൾ കാണിച്ച് സമൂഹത്തിലെ അവർ മാതൃകകളായി മാറിയപ്പോൾ കേരള സർക്കാർ പിന്നെ നിങ്ങൾക്ക് പിന്നെ ഈ സാക്ഷരതാ മിഷനിൽ വർക്ക് ചെയ്ത് ഒരു അംഗീകാരം എന്താ തന്നിട്ടുണ്ടോ? സാക്ഷരതാ മിഷന്റെ പലതരത്തിലുള്ള അംഗീകാരങ്ങളും കിട്ടി. പിന്നെ ഡൽഹിയിൽ നിന്ന് ഒരുപാട് അവാർഡുകൾ കിട്ടി. അല്ല, കേരളത്തില് നിങ്ങൾ കാണിച്ചിട്ടല്ല അത്, ആ ഒരു പ്രവർത്തനം പിന്നീട് പോയത്, അല്ലെ? ഫസ്റ്റിലല്ല, പിന്നീട് മലപ്പുറം ജില്ലയായിരുന്നു ഫസ്റ്റ് കിട്ടിയത്. പക്ഷെ ആ മലപ്പുറം ജില്ലക്ക് ആ പേര് വാങ്ങിക്കൊടുത്തതിൽ റാബിയാണ് ഏറ്റവും മുൻപന്തിയിലുള്ളത് എന്ന് അന്നും ഇന്നും പ്രായമുള്ള ഒരു സ്ത്രീക്ക് എന്താണ് എഴുതി, അതൊക്കെ ഒരു ഭയങ്കര ന്യൂസിലെല്ലാം ഭയങ്കര ഇതായിട്ടുള്ള സംഭവം. എല്ലാവരും പ്രാർത്ഥിക്കട്ടോ, റാബിയാത്തേക്കും എനിക്ക് വേണ്ടിയിട്ട്, എല്ലാവർക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക അല്ലെ, എല്ലാവർക്കും. പിന്നെ പ്രത്യേക പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇതേപോലെ ബുദ്ധിമുട്ടിൽ ആവുന്ന ഒരു വ്യക്തിയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പിന്നില് സത്യത്തില് കുറേ ആളുകളുടെ കരങ്ങൾ ഉണ്ടോ? ഇപ്പൊ റാബിയാത്തിന്റെ കാര്യത്തില് അവരെ അനിയത്തിമാര്, അവരെ മക്കള്, അങ്ങനെ കുറേ ആളുകളുണ്ട്. എനിക്കും അതേപോലെ തന്നെ, ഇത് ഒരാളെ കാര്യമല്ല, എല്ലാവരുടെ പിന്നിലും അവര് പിന്നെ തിരശ്ശീലക്ക് പിന്നിലാണ്, അവര് മുന്നിലേക്ക് വരൂല, ഓരോന്നിന്റെ പിന്നിൽ അങ്ങനെ ആളുകളുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക അല്ലേ? എനിക്കും അതേ പറയാനുള്ളൂ, എനിക്ക് വേണ്ടിയും, അതായത് ഈ ഭൂമിയിലെ വിജയത്തിന് വേണ്ടി മാത്രമല്ല പരലോകത്തെ വിജയത്തിനു വേണ്ടി കൂടിയും നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.